ഇന്ന് മെയ് 10 മെത്രാനായിരുന്ന വിശുദ്ധ അന്റോണിനോസിന്റെ തിരുനാൾ. ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബാംഗമായ നിക്കോളാസ് പിയറൈസിയുടെ മൂത്ത മകനാണ് അന്റോണിനോസ് അഥവാ കുഞ്ഞാന്റണി. കുട്ടിക്കളികളിൽ ഈ ബാലൻ താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നില്ല. വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭക്തരായ കുട്ടികളോട് ഇടപഴകുന്നതും അവനെ പ്രിയങ്കരമായിരുന്നു. വീട്ടിലും സ്കൂളിലും കണ്ടില്ലെങ്കിൽ അവനെ വിശുദ്ധ മൈക്കിളിന്റെ ദേവാലയത്തിൽ ദേവമാതൃ സമക്ഷമോ കുരിശുരൂപത്തിന്റെ മുൻപിലോ അന്വേഷിച്ചാൽ മതിയായിരുന്നു. പാപം അർജിക്കുവാനും ദൈവ തിരുവിഷ്ട നിറവേറ്റുവാനായിരുന്നു അവന്റെ പ്രാർത്ഥന. 16-ാമത്തെ വയസ്സിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. യുവയോഗാർത്ഥി നിയമാനുഷ്ഠാനത്തിലും ആശാനിഗ്രഹങ്ങളിലും സർവരെയും അതിശയിച്ചിരുന്നു. വൈദികനായി ബലിപീഠത്തിങ്കൽ നിന്നിരുന്നത് സദാ കണ്ണുനീരോടെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അന്റോണിനോസ് മിനേർവ ആശ്രമത്തിൽ പ്രിയോരായി. തുടർന്ന് നേപ്പിൾസ്, ഗയേത്ത, കൊർത്തോണ, സിയന്ന, ഫിയസോള, ഫ്ലോറൻസ് എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം വിജയകരമാംവിധം പ്രിയോർ സ്ഥാനം വഹിച്ചു. ഔദ്യോഗിക ജോലികൾക്കും പ്രാർത്ഥനയ്ക്കും വളരെ സമയം ചെലവഴിച്ചിരുന്നുവെങ്കിലും പഠനത്തിലും ഫാദർ അന്റോണിനോസ് പ്രഥമ സ്ഥാനത്തു നിന്നു. ഡൊമിനിക്കൻ സഭയും റോമൻ തിരുസംഘവും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ആരാഞ്ഞിരുന്നു. ഫ്ലോറൻസ് സുനഹദോസിലേക്ക് അദ്ദേഹത്തെയും ക്ഷണിച്ചിരുന്നു. തുടർന്ന് ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. വളരെ വൈമനസ്യത്തോടെയാണ് ഈ സമുന്നത സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചത്. കാനോന നമസ്കാരത്തിന് പുറമെ ദിവസം തോറും അനുതാപ കീർത്തനങ്ങളെയും ദൈവമാതാവിന്റെ ഒപ്പീസും അദ്ദേഹം ചൊല്ലുകയായിരുന്നു. എവുജേനിയോസ് 4-ാമൻ മാർപ്പാപ്പ രോഗിയായപ്പോൾ ആർച്ച് ബിഷപ്പ് അന്റോണിനോസിനെ റോമിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന്റെ അടുക്കിലാണ് കുമ്പസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് തിരുപാദയവും രോഗിലേവനും സ്വീകരിച്ചു. 1447 പകർച്ചവ്യാധിയിൽ ഡൊമിനിക്കൻ വൈദികരെ വീടുകളിലേക്ക് അയച്ച് രോഗികൾക്ക് വേണ്ട ശുശ്രൂഷ നൽകി. 3 ആശ്രമങ്ങളിലെ സന്യാസികളെല്ലാം പകർച്ചവ്യാധി പിടിപെട്ട് മരണമടഞ്ഞു. ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോഴും ആർച്ച് ബിഷപ്പ് ജനങ്ങളുടെ സഹായത്തിന് ഓടിയെത്തിയിരുന്നു. 1459 മെയ് 2 തന്റെ സേവനങ്ങൾക്കുള്ള സ്വർഗീയ സമ്മാനത്തിനായി ഈ ലോകത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ രോമച്ചട്ടയും പ്രായശ്ചിത്തോപകരണങ്ങളും വഴി പല അത്ഭുതങ്ങളും നടന്നു. ശ്ലൈഹിക കാലത്തെ സുവിശേഷ പ്രസംഗരുടെ ശാലീനതയും ദാരിദ്ര്യവും വിനയവും അദ്ദേഹം മാതൃകയാക്കി. വിലയേറിയ വീട്ടു സമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നായയെയോ കുതിരയെയോ അദ്ദേഹം വളർത്തിയില്ല. ഒരു കോവർ കഴുത മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനെ പോലും വിറ്റ് ഇടയ്ക്ക് ധർമ്മം കൊടുത്തിരുന്നു. ദരിദ്രരെ താമസിപ്പിക്കാൻ അദ്ദേഹം ഒരു സ്ഥാപനം ഉണ്ടാക്കി. അഗതികളുടെ സംരക്ഷകൻ എന്ന നാമത്തിലാണ് വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത്. ആന്തരിക സമാധാനം ആസ്വദിക്കുന്നതിന് നമ്മുടെ ആത്മാവിൽ ദൈവത്തിനൊരു സിംഹാസനം വേണം. ഇടയ്ക്കിടയ്ക്ക് നാം അവിടേക്ക് പിൻവലിയണം. വിശുദ്ധ അന്റോണിനോസിന്റെ ജീവിതം നമുക്കും ഒരു മാതൃകയായി തീരട്ടെ.